പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കരാർ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തിയതിൽ അപാകതയില്ലെന്ന് മന്ത്രി എ കെ ബാലൻ. എംസിഐ മാനദണ്ഡ പ്രകാരമാണ് നടപടിയെന്നും പി എസ് സി നിയമനത്തിന് കാലതാമസമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജിലെ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം 16-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. യു ഡി എഫ് ഭരണകാലത്ത് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കരാർ നിയമനത്തിനെതിരെ സമരം നടത്തിയ സി പി എം കരാർ നിയമനത്തെ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. പ്രൊഫസർ, അധ്യാപക തസ്തികൾ ഉൾപ്പെടെ 153 കരാർ നിയമനങ്ങൾ കഴിഞ്ഞ മാസം 29-ന് ചേർന്ന മന്ത്രിസഭാ യോഗം സ്ഥിരപ്പെടുത്തി. നിലവിലെ സാഹചര്യത്തിൽ പി എസ് സി നിയമനം വൈകുമെന്നും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡ പ്രകാരം യോഗ്യതയുള്ളവരെ സ്ഥിരപ്പെടുത്തുകയല്ലാതെ നിവർത്തിയില്ലെന്നുമാണ് മന്ത്രി എ കെ ബാലന്റെ വിശദീകരണം. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ നോംസ് പ്രകാരം തന്നെയാണ് എടുത്തിട്ടുള്ളത്. മാത്രമല്ല, പെർമനൻസി നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. പി എസ് സി വഴി കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം നടക്കില്ല. അപ്പൊ ഈ സ്ഥാപനത്തെ ഒരു രൂപത്തിലും അടച്ചു കൂട്ടിക്കുന്നതിന് പറ്റില്ല. സ്ഥിര നിയമനം മെഡിക്കൽ കോളേജിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേഗതയേകും. എസ് സി എസ് ടി വകുപ്പിന് കീഴിലുള്ള രാജ്യത്തെ ഏക മെഡിക്കൽ കോളേജാണിത്. ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഹോസ്റ്റൽ കെട്ടിടങ്ങൾ നിലവിലുണ്ട്. അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം 16-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മനോരമ ന്യൂസ്, പാലക്കാട്.